നമസ്കാരം. ജമ്മു കാശ്മീരിൽ നാല് സർക്കാർ ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ പുറത്താക്കിയിരിക്കുന്നു. സത്യത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ന് വന്ന ഈ വാർത്ത അത്യധികം ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ നാല് സർക്കാർ ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിരിക്കുന്നത് ഭീകരബന്ധത്തിൻ്റെ പേരിലാണ്. ജമ്മു കാശ്മീരിലെ വളരെ കുപ്രസിദ്ധമായ ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുകയും പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISI പോലും ബന്ധം സ്ഥാപിക്കുകയും പല വിദേശ രാജ്യങ്ങളിലും ദുരൂഹമായ യാത്രകൾ നടത്തുകയും ചെയ്ത നാല് സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ലഫ്റ്റനന്റ് ഗവർണർ പിരിച്ചുവിട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഹിസ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടന രാജ്യത്ത് ഏറ്റവുമധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള, രാജ്യത്തെ നിരപരാധികളായ പൗരന്മാരെയും സായുധ സേനയ്ക്കുമെതിരെ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള, പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദീൻ. ആ ഹിസ്ബുൾ മുജാഹിദീൻ്റെ സ്ഥാപക നേതാവായ സയ്യിദ് സലാഹുദ്ദീൻ്റെ രണ്ട് മക്കൾക്കും ജമ്മുകാശ്മീർ സർവീസിൽ, സർക്കാർ സർവീസിൽ ജോലി നൽകിയിരുന്നു എന്നുള്ളതാണ്. 2011 പിൻവാതിലിലൂടെ ഇവർ സർക്കാർ സർവീസിലേക്ക് നിയമിതരായിരുന്നു. അതുമാത്രമല്ല, ജമ്മുകാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന ഭീകര സംഘടന, രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്ന, പാകിസ്ഥാന് വേണ്ടി യുദ്ധം നടത്തുന്ന മറ്റൊരു സംഘടനയായ ജമ്മുകാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവിൻ്റെ ഭാര്യയ്ക്കും കാശ്മീരിലെ സർക്കാർ സർവീസുകളിൽ നിയമനം കൊടുത്തിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഇന്ന് പുറത്താക്കപ്പെട്ട നാല് സർക്കാർ ജീവനക്കാരിൽ രണ്ടു പേരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. മറ്റു രണ്ടു പേർക്കും ഭീകരവാദി സംഘടനകളുമായി ബന്ധമുണ്ട്. ആ ഭീകരവാദികളുടെ ബന്ധുക്കളാണ്, അടുത്ത ബന്ധുക്കളാണ്. ഇതിൽ രണ്ടു പേരാണ് ഹിസ്ബുൾ മുജാഹിദീൻ്റെ സ്ഥാപക നേതാവിൻ്റെ രണ്ട് മക്കൾ. അതുകൂടാതെ ജമ്മുകാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവിൻ്റെ ഭാര്യയ്ക്കും 2003 മുതൽ ഇവർ സർക്കാർ സർവീസിലുണ്ട് എന്നതാണ്. 2003 പിൻവാതിലിലൂടെ കാർഷിക സർവകലാശാലയിൽ ഇവർ ജോലിക്ക് കയറുന്നു. അതിനുശേഷം 5 വർഷത്തെ നീണ്ട അവധിയെടുക്കുന്നു. അതിനുശേഷം ശ്രീലങ്ക, പാകിസ്ഥാൻ, തായ്ലൻഡ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇവർ സന്ദർശിക്കുന്നു. ഇത് തീർച്ചയായും പാക് ചാര സംഘടനയായ ISIക്ക് വേണ്ടി സർക്കാരിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായി സർക്കാർ സർവീസിലേക്ക് കയറിക്കൂടിയ തീവ്രവാദികളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് വേണം പറയാൻ. ഇവർക്ക് ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവർ കേവലം ബന്ധുക്കൾ മാത്രമല്ല, ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ഇവർ സജീവരായിരുന്നു. പാകിസ്ഥാൻ്റെ ISIക്ക് വേണ്ടി ഇവർ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്തു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സർക്കാർ സർവീസിൽ നിന്നും ലഫ്റ്റനന്റ് ഗവർണർ ഇവരെ പുറത്താക്കിയിരിക്കുന്നത്. ഇവരെല്ലാം പിൻവാതിലിലൂടെ നിയമനം നേടിയിരിക്കുന്നത് കോൺഗ്രസോ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളോ ജമ്മുകാശ്മീർ ഭരണം നടത്തുമ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ജമ്മുകാശ്മീരിനെ രണ്ടായി മുറിക്കുകയും അതിലൊരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കുകയും ചെയ്ത സംഭവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാകിസ്ഥാന് മാറി നിൽക്കാനാവില്ല. ആ ചരിത്രം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകൾക്ക് ഒത്താശ ചെയ്തുകൊണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുൾപ്പെടെ കേന്ദ്രത്തിൽ നിരവധി വർഷങ്ങൾ, 6-7 പതിറ്റാണ്ടുകളോളം അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന പാർട്ടിയാണ്. സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. ആ പാർട്ടി തന്നെ പിൽക്കാലത്ത് വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അവർക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റികൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇന്ന് കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും ഈ ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള സയ്യിദ് സലാഹുദ്ദീൻ്റെ മക്കളെപ്പോലും സർക്കാർ സർവീസിലേക്കെടുത്ത കോൺഗ്രസിൻ്റെ ആ നാടകം, രാഷ്ട്രീയ നാടകം ഇന്ന് വെളിച്ചത്തു വരികയാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദുർമുഖം ഇന്ന് വെളിച്ചത്തു വന്നിരിക്കുന്നു. എല്ലാ ഭീകരവാദികളുമായി ബന്ധമുള്ള 4 സർക്കാർ ജീവനക്കാരെയും ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ പുറത്താക്കിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.